ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്ന് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്ന അപ്പാചി എന്ന് പറഞ്ഞിട്ടുള്ള ദ സ്മാർട്ട് ക്യാമറ ദ റോബോട്ട് ക്യാമറമാൻ എന്നൊക്കെ വിളിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അതായത് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിന് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്ത് വെക്കും. ഇത് ഒരു ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു പൂച്ചനെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ച നടക്കുന്നതനുസരിച്ച് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ഫേസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലത്തെ സ്മാർട്ട് ഷൂട്ടിംഗ്, അതായത് നമ്മൾ 3 സെക്കൻഡ് ആയിരുന്നു നമ്മൾ ഒരു പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോട്ടോ എടുക്കാൻ, അങ്ങനെ കുറേ സെറ്റപ്പ് ഒക്കെ വരുന്നതാണ്. നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാം. ബോക്സിന് ഫസ്റ്റ് തന്നെ സ്മാർട്ട് പേഴ്സൺ റോബോട്ട് ക്യാമറമാൻ 360 ഡിഗ്രി ഒബ്ജക്ട് ട്രാക്കിംഗ് ഹോൾഡർ, അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് ഒബ്ജക്ട് ട്രാക്ക് ചെയ്യാൻ ഹോൾഡറാണ്. സോ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് വ്ളോഗ്സ് എടുക്കുന്ന ആൾക്കാർ. അതേപോലെ നമുക്ക് പോർട്രേറ്റ് സ്വിച്ച് ഉണ്ട്, അതായത് നമുക്ക് വീഡിയോ ലാൻഡ്സ്കേപ്പിൽ പോർട്രേറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ബ്യൂട്ടി ഫിൽറ്റർ, അതേപോലെ ട്രൈപോഡ്. നമുക്കിപ്പോൾ ഇത് വയ്ക്കാൻ പറ്റിയ ഒരു ഒബ്ജക്റ്റ് ഇല്ലാതെ നമുക്ക് ട്രൈപോഡ് വെച്ചിട്ട് ഏത് ടെറൈനിലും യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇത് വെയിറ്റ് എന്ന് പറയുമ്പോൾ 265 ഗ്രാം മാത്രം വെയിറ്റുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതിൻ്റെ ആംഗിൾ 360 ഡിഗ്രി ഹൊറിസോണ്ടൽ റൊട്ടേഷൻ കിട്ടുന്നുണ്ട്, 37 ഡിഗ്രി അപ്വേർഡ് റൊട്ടേഷൻ, 37 ഡിഗ്രി റൗണ്ട് ഔട്ട് റൊട്ടേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ മെയിൻ ഫീച്ചേഴ്സ് 360 ഡിഗ്രി റൊട്ടേഷൻ, ഒബ്ജക്ട് ട്രാക്കിംഗ്, ഫേഷ്യൽ ട്രാക്കിംഗ്, സ്മാർട്ട് ഷൂട്ടിംഗ്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓൺ ദ ബോക്സ് നമുക്ക് യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. യൂസർ മാനുവൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ വേരിയസ് യൂസേഴ്സ് എന്താ, ഒബ്ജക്ട് ട്രാക്ക് ചെയ്യുന്നത്, മെയിൻ ഫങ്ഷൻ റെക്കോർഡ് ചെയ്യാനുള്ളത്, അങ്ങനെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ യൂസർ മാനുവൽ തന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആപ്പ്, അതായത് നമുക്കിത് സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇതിനൊരു ആപ്പ് വേണം. നമുക്ക് അതിന് iOS യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതും ആൻഡ്രോയിഡ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള QR കോഡ് ഇതിൽ നൽകിയിട്ടുണ്ട്. സോ ആൾക്കാരെ നോക്കി നമുക്ക് ട്രൈപോഡ് മൗണ്ട് ചെയ്യണം. അപ്പോൾ ട്രൈപോഡ് വയ്ക്കാൻ നമുക്ക് ട്രൈപോഡ് മൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഈ 360 ഡിഗ്രി റൊട്ടേഷൻ വരുന്നത്. സോ നമുക്ക് ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വീഡിയോയ്ക്ക് തിരിച്ചു വരാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആപ്പ്. ആപ്പായിജീന തന്നെ ആപ്പിൻ്റെയും പേര്. നമ്മളിത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് മോഡും ലൈവ് മോഡും കിട്ടും. ഇത് രണ്ടും വെച്ചിട്ടാണ് ചെയ്യുക. സോ ഇത് ആദ്യം നമുക്ക് ടേൺ ഓൺ ചെയ്യുക. പ്രസ് ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യണം. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യേണ്ടി നമ്മുടെ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്താൽ മതി. പിന്നെ നമ്മൾ നമ്മുടെ ഫോൺ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ സാധാ ക്യാമറ എടുക്കുക. ക്യാമറ എടുത്ത ശേഷം ഞാൻ നോക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആപ്പാജിനെ നമ്മളെ ഫോളോ ചെയ്ത് വരും. സോ നമുക്ക് നമ്മുടെ ഫോൺ ഇങ്ങനെ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നമുക്ക് വെക്കാൻ സാധിക്കും. അതേപോലെ നമുക്ക് വെർട്ടിക്കലി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ലൂസ് ചെയ്ത ശേഷം നമുക്കിത് വെർട്ടിക്കലി വെച്ചിട്ട് വെർട്ടിക്കലിയും വെക്കാൻ പറ്റും. സോ രണ്ട് തരത്തിൽ നമുക്ക് ഫോൺ ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അത് 360 ഡിഗ്രിയാണ് റൊട്ടേഷൻ വരുന്നത്. അതായത് ഞാൻ എത്ര പോകുന്നോ അത്രയധികം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ നല്ല കുക്കിംഗ് വീഡിയോസ്, വ്ളോഗ് വീഡിയോസ് അങ്ങനത്തെ ഒക്കെ ആൾക്കാർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ എത്രയധികം തിരിയുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് സ്മാർട്ട് ആയിട്ട് ഇതിന് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ടോക്സ് ഒക്കെ ഇൻറ്റഗ്രേറ്റ് ആവുന്ന സമയത്ത് ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു ആപ്പായി ജീനി വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ കണ്ട ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് പർച്ചേസ് ചെയ്യണമെന്ന് തന്നെ നമ്മുടെ ഇമേജ് മൊബൈൽസ് എവിടെ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. സോ ഞങ്ങളുടെ ചാനൽ ഒരാളും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.